ഒരു ഭീകര മൃഗത്തിന്റെ കടിയേറ്റ് പലർക്കും ജീവഹാനി സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭീകരമായ അവസ്ഥ കണ്ട് ജനങ്ങളെല്ലാം ആശങ്കാകുലരായിരിക്കുകയാണ്. സർക്കാർ ഇത് വിശകലനം ചെയ്യാനായി ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. വിദ്യേ, ആ
ചുറ്റു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്. സിഎം ഫോട്ടോസ് എല്ലാം കണ്ടു സർ, ബാക്കി ഡീറ്റെയിൽസ് സംസാരിച്ചോണ്ടിരിക്ക. ഇറ്റ്സ് ലൈക്ക് റേബീസ്, പേ പിടിച്ച നായ്ക്കളെ പോലെ. കടിയേറ്റ് കഴിഞ്ഞാലുടൻ തലച്ചോറിനെയാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരിലെല്ലാം ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. ആ സ്വഭാവം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് അത് മാത്രമാണ് പ്രവർത്തിക്കുക. ഈ വിഷബാധയേറ്റവര് 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ തുപ്പല് പോലും നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമ്മളും ആ രോഗത്തിനടിമയാകും. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷബാധയേറ്റവർ നമ്മളെ കടിക്കാതെ നോക്കണം. കടി കൊണ്ടവർ വേഗം മരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചലയുന്നതാണ്. ഇതിന് പ്രതിവിധി ഉണ്ടോ സർ? ഈ വൈറസിന് ഇതുവരെ ഒരു നാട്ടിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സർ, യൂറോപ്പിലെ വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ മൊത്തം 4000 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4000 പേരും മരണപ്പെട്ടു. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുശേഷം മനുഷ്യന്റെ ഒരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്കെപ്പോഴും തോന്നുക കഠിനമായ വിശപ്പാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. വേഗം ആംബുലൻസ് വിളിക്ക് രാജേഷ്. രാജേഷ്, ഡി ജി പി നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ തന്നിട്ടുണ്ട്. വൈറസ് ബാധയേറ്റവർ ആരായിരുന്നാലും ഒരു നിമിഷം പോലും വൈകാതെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു ഭ്രാന്ത് പിടിച്ച മൃഗമാണെന്ന് മറക്കരുത്. ഊട്ടിലേക്ക് വരുന്ന എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തേക്ക്. ആരും ഇങ്ങോട്ട് വരാനും പാടില്ല, ആരും ഇവിടുന്ന് പുറത്ത് പോകാനും പാടില്ല. പടരാതെ ശ്രദ്ധിക്കുക എന്നല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ഹലോ ഹലോ, നിന്റെ അനിയത്തി എവിടെ ഉള്ളത് എനിക്കറിയാം. എവിടെയാ? അവൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അവളിപ്പോ എവിടെയാ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിന്റെ അനിയത്തി ഉള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. എന്താടാ, പോലീസുകാരനെ വരട്ടുകയാണോ? മര്യാദക്ക് എന്റെ അനിയത്തി തിരിച്ചേൽപ്പിച്ചോ? നീ നിൽക്കുന്നതിന് പിന്നിൽ കറുത്ത ഗേറ്റിലെ വീട് കാണാം, അവിടേക്ക് വന്നാ മതി. വിദ്യ എവിടെയാണോ ഉള്ളത്? ഒരു മാന്യനെ പോലെ നിന്നിട്ട് പറയണം അവളെ എവിടെയാണെന്ന് പറയാൻ. എവിടെ ഈ കാറിലുണ്ടായിരുന്ന ആ അമേരിക്കൻ ചെറുക്കൻ? അന്ന് സംസാരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വൈരാഗ്യം തീർത്താ കൊന്നുകളഞ്ഞൻ. എടാ നവീനെ, വെള്ളപ്പന്നി എവിടെയാ നീ ഉള്ളത്? സമാധാനമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സാ. ഇവരിവിടെ ഊട്ടിയിൽ ഒരു കോൺഫറൻസിന് വന്നതാ. ഇവരൊരു വെഹിക്കിളില് കോയമ്പത്തൂർ മെയിൻ ജി എച്ചിൽ പോയാലേ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയാ ഉള്ളത്. ഗവൺമെന്റ് ഓർഡറാ, ഊട്ടിന്ന് ഒരു വണ്ടിയും പുറത്തേക്ക് പോകാൻ പാടില്ല, അകത്തേക്കും വരാൻ പാടില്ലെന്ന്. ഇറങ്ങി വാടാ, വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന നിന്നെയൊക്കെ. ഇവിടെ ആരും ഒളിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ അനുജത്തി എന്റെ വീട്ടിലാ ഉള്ളത്. ഞാൻ മിനിസ്റ്റർ സുകുമാരമേനോന്റെ മകള്. എന്റെ അച്ഛന്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ അനുജത്തി ഉള്ളത്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങളെ കോയമ്പത്തൂർ എത്തിക്കാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. എനിക്ക് ഈ വൈറസിനെ മരുന്നിനെ കുറിച്ചൊന്നും അന്വേഷിക്കുന്ന കാര്യമില്ല. വേഗം എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ. വേറെ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഓർഡർ വെച്ച് എല്ലാത്തിനും ചുട്ടു തള്ളും ഞാൻ.
പ്രത്യേക അസുഖമാ. അവരെ പേഷ്യന്റ് ആയിട്ടാ കാണേണ്ടത്. അല്പം പോലും മനസാക്ഷിയില്ലാതെ. നീ അവളെ പിടിച്ച് വണ്ടി കേട്ടെ, ഇത് ഞാൻ നോക്കിക്കോളാം. ഉന്നം തെറ്റൂടാ, ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കൺഫ്യൂസ് ആവേ. നീ പോ നോക്ക്. ഞാൻ വരുന്നുണ്ട്. ഏയ് ഷൂട്ട് ചെയ്യടാ. ഡാ ജസ്റ്റ് മിസ്സായി പോയടാ. ഞാൻ വിചാരിച്ചു എന്റെ മേത്ത് കൊള്ളുന്നു. എന്റെ കുഴപ്പമൊന്നുമല്ല, ഡോക്ടർക്ക് അവരെ കണ്ടിട്ട് പാവം തോന്നുന്നു. അല്ല എന്നെ കണ്ടിട്ട് പാവാൻ തോന്നുന്നില്ലേ? അവരെല്ലാവരും ഒരു വൈറസ് ബാധിച്ച പേഷ്യൻസ്. ഓ കുറെ നേരമായി വൈറസ് തുടങ്ങിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഷൂട്ട് ചെയ്യണോ അതോ പേഷ്യന്റ് ആയിട്ട് കാണണോ? പാവം വിശന്നിട്ടാണ്. ശരിയാ, എനിക്കും ആ ചേട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. ഒരു കടിയല്ലേ അവൻ ചോദിക്കുന്നേ? ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ ആ വേറെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതുരത്തി ആകുമല്ലേ. എന്ത് ഡോക്ടർ അനാവശ്യമൊക്കെ പറയുന്നേ? അവരവർക്ക് അനുഭവം വരുമ്പോഴേ മനസ്സിലാവൂ.